ഏറെ പ്രതീക്ഷകളോടെ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിയാൻ കഴിയുന്ന പണ്ഡിത പ്രതിഭകളെ പടുത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ഞാൻ സാധാരണയ്ക്ക് വിപരീതമായി എന്റെ മുക്കദ്ദിമ തന്നെ ചുരുക്കിയത് എനിക്ക് കറക്റ്റ് 11 മണിക്ക് അവസാനിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഞാൻ സംഘാടകരോട് ഒരാഴ്ചയായിട്ട് 8:30 മണിക്ക് എനിക്ക് മൈക്ക് തരണം മൈക്ക് തരണം മൈക്കണോ എന്ന് പറഞ്ഞിട്ട് 9:30 ആയി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു നന്മയുടെ കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. ആ നന്മയുടെ കവാടത്തിലൂടെ കടക്കാൻ ജീവിതത്തിൽ നന്മയുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർ തയ്യാറാവുക എന്ന ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നടക്കുന്നത്. പരമാവധി നന്മ ചെയ്യുക, നന്മയെ തടയാതിരിക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണയായി രാത്രിയിൽ കരണ്ട് പോയാൽ അവിചാരിതമായി പെട്ടെന്ന് വീട്ടിൽ കരണ്ട് പോയി. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യേണ്ടത് പെട്ടെന്ന് വിളക്ക് കൊളുത്തുകയോ മെഴുകുതിരി കത്തിക്കുകയോ ചെയ്ത് വൃദ്ധയായ ഉമ്മയോ മാപ്പയോ ഉണ്ടെങ്കിൽ അവർ വീഴാതെ ശ്രമിക്കുക എന്നതിന് പകരം നമ്മളൊക്കെ ചെയ്യുന്നെന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ അവിചാരിതമായി രാത്രിയിൽ കരണ്ട് പോയാൽ പെട്ടെന്ന് നമ്മൾ സിറ്റ് ഔട്ട് ഇറങ്ങി വെളിയിലോട്ട് പോകും. അയൽപക്കത്തെ വീട്ടിൽ നോക്കുമ്പോൾ അവിടെ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാര്യയോട് പറയും, അൽഹംദുലില്ലാ, നമുക്ക് മാത്രമല്ല അപ്പുറത്തും പോയിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. സ്വാഭാവികമായി നമ്മുടെ വീട്ടിലെ കരണ്ട് പോയാൽ ആദ്യം നമ്മൾ നോക്കുന്ന അപ്പുറത്ത് പോയോന്നാണ്. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു പകുതി ആശ്വാസം, എനിക്ക് മാത്രമല്ലല്ലോ അവന്റെ വെളിച്ചവും പോയല്ലോ. ഇത് പൊതുവേ നമ്മുടെ ഒരു മനോഭാവമാണ്. ആ മനോഭാവത്തിന്റെ ഒരു ഇരയാണ് ഫിറോസ്. അതിനപ്പുറത്തോട്ട് പറയേണ്ട കാര്യം, ആ ഒരു മനോഭാവത്തിന്റെ ഇരയാണ് ഫിറോസ് കുന്നംപറമ്പിൽ. കാരണം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനി മറ്റൊരാളുടെ കൂടി എനിക്ക് മുടക്കിയപ്പോ എനിക്ക് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം, ആ ചാരിതാർത്ഥ്യം ഒരു പൊതുബോധമാണ്. ആ പൊതുബോധത്തിന്റെ ഇരകളാണ്. അതുകൊണ്ട് ഫിറോസിനോട് ഞാൻ പറയുന്നത്, ഇങ്ങനെ എല്ലാരും ജോലി നിർത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സുക്കർബർഗിനൊക്കെ ജീവിക്കണ്ടേ? അങ്ങനെയുണ്ടല്ലോ ഫിറോസിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോഴാണ് സുക്കർബർഗിന് ലാഭം ഉണ്ടാവുക. കൃത്യമായ ലൈവുകൾ, ആ ലൈവിന്റെ റീച്ചുകൾ, അതിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന ലാഭങ്ങൾ. ഈ മലയാളത്തിൽ ഏതോ മണൽത്തരിയിൽ ഇരുന്നിട്ട് ആഗോള ഭീമനായ സുക്കർബർഗ് പോലും ആനന്ദിക്കുന്നത്, ഇത്രയേറെ അദ്ദേഹത്തിന് ലാഭം നേടിക്കൊടുത്തത് മലയാളികളാണ്. എത്ര പേരാ ലൈവിൽ വരിക? ഒരു മേൽവിലാസവും ഇല്ലാത്തവരൊക്കെ ലൈവിൽ വരുന്നു. കാരണം എന്താ? മേൽവിലാസമുള്ളവന് ഒന്ന് തെറി പറഞ്ഞാലേ മേൽവിലാസം ഇല്ലാത്തവൻ അറിയപ്പെടാൻ പറ്റൂ. അങ്ങനെയുള്ള ചില മനോവൈകല്യങ്ങളും മനോരോഗങ്ങളുമാണ് ഉള്ളത്. ഇതൊക്കെ കേട്ടിട്ട് തോറ്റ് ആയുധം വെച്ച് കീഴടങ്ങി പോകാനാണെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ പ്രസംഗം നിർത്തണമായിരുന്നു. ഈ ഫിറോസിനെതിരെ ഇത്ര വലിയ ആരോപണം വന്നപ്പോ ഒരിക്കൽ എന്റെ അടുക്കൽ വരും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഫിറോസെ, നിനക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ചില ആളുകളുടെ ID ഞാനൊന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോ ഏതാണ്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ബാക്കിവിമാർക്കെതിരെ 50,000 വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ അതേ ഐഡികൾ തന്നെയാണ് ഇവർക്കെതിരെയും പോസ്റ്റ് ഇട്ടത് എനിക്ക് കണ്ടപ്പോ. ഇതൊരു കൃത്യമായ ആയുസിനെ കർമ്മമായി അവർ അലങ്കാരമായി കൊണ്ടുപോയി നടക്കുന്നവരാണ്. അവരുടെ മറുഭാഗത്ത് ബാക്കവിയാണോ അതല്ല ഫിറോസ് ആണോ അതൊന്നൊരു വിഷയമല്ല. ഞാൻ ചില ഐഡികളൊക്കെ നോക്കിയപ്പോ അവര് തന്നെയാണ് ഇതിനകത്തുള്ളത് ചില ആളുകൾ. ഇത് കൃത്യമായി നന്മകൾക്കെതിരെ ഒരു ഇരുട്ടിന്റെ ശക്തികൾ ഉണ്ടാവും. അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചാൽ നമ്മളെക്കാൾ വലിയ ഭീരുക്കൾ വേറെ ആരുമില്ല എന്നുകൂടി ഓർക്കുക എന്ന് പ്രിയ സഹോദരൻ ഫിറോസിനോട് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇറങ്ങിയാൽ പിന്നെ അതിൽ തന്നെ അവസാനം വരെ നിൽക്കണം. ഫിറോസിന്റെ ഭാര്യയെ പോലെ എന്റെ ഭാര്യയെ ചോദിച്ചിട്ടുണ്ട്, എന്തിനായി ആക്ഷേപം കേൾക്കണത്, എത്ര കിട്ടണെന്ന് വീട്ടിൽ പോകുമ്പോ അവക്കറിയാം, 50,000 ഒന്നും ഇല്ല നന്നായിട്ട് അറിയാം. അപ്പൊ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കേൾക്കണേ, നിർത്തിയിട്ട് വീട്ടിൽ ഇരുന്നിട്ട് വല്ല പള്ളിയിൽ ഇമാമത്ത് നിന്നാൽ ഈ കിട്ടണ അവിടെയും കിട്ടും. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്നോട്? അങ്ങനെയൊക്കെ തിരിച്ചു പോയാ പിന്നെ ആണാണെന്ന് പറയുന്നതിന് എന്താ ഒരു അർത്ഥമുള്ളത്? ആണാണെങ്കിൽ ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും.
ആ ധൈര്യം നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗത്തെ പൂർത്തീകരിക്കാൻ കഴിയുക. അള്ളാഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആ മകൻ ചെയ്ത നന്മകളിലൂടെ ആ സുഹൃതം സ്വർഗത്തിലിരുന്ന് കാണാൻ അദ്ദേഹത്തിന് ആ പാവപ്പെട്ട പിതാവിന് അല്ലാഹുവേ കബറിടം വിശാലമാക്കുകയും സ്വർഗീയ ദരജകൾ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനെ എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഫിറോസിന്റെ ഡ്രൈവർ ജംസി എന്ന് വിളിച്ചിട്ട് പറയും, നീയൊക്കെ ഒരു കുറച്ച് പോസിറ്റീവ് എനർജി പറഞ്ഞു കൊടുക്ക. എപ്പോഴും മനസ്സ് തളർന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും എന്റെ അടുക്ക് വരിക. ഞാൻ പരമാവധി പോസിറ്റീവ് എനർജി കുത്തിവെച്ച് കൊടുക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടെ കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഈ ജനക്കൂട്ടത്തോട് തൽക്കാലം എന്നോട് ക്ഷമിക്കണം, 11 മണിക്ക് എനിക്ക് നിർത്തി പോയേ പറ്റൂ, നാളെ രാവിലെ സുബഹിക്ക് എനിക്ക് കൊല്ലത്തെത്തണം. അതുകൊണ്ട് ആമുഖമൊന്നുമില്ലാതെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ചെറിയ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് പറയാൻ എന്നോട് പരിഭവം കാണിക്കരുത്. ഞാൻ 7:30 വന്നതാണ്, 8 മണിക്കാണ് ഇവിടെ എത്തിയത്. 8:30 എനിക്ക് മൈക്ക് തരണം, 10:30-11 മണി വരെ പ്രസംഗിക്കണം. സംഘാടകരോട് നേരത്തെ പറഞ്ഞു, അവരൊരല്പം സ്വാഭാവികമായിട്ട് ഉദ്ഘാടന സമ്മേളനമൊക്കെ ആണ്ട് വൈകി. എന്തായാലും പോകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇസ്ലാമിക ലോകത്തെ ഇന്ന് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു വലിയ വിഷയമെടുത്താൽ തീർക്കാൻ കഴിയില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാണ്, പൗരത്വ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും നിർണായകമായ ചരിത്രത്തിലെ ഒരു യുദ്ധമാണ് ഖാദിസിയ യുദ്ധം എന്ന് പറഞ്ഞു. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ കാലഘട്ടത്തിലാണ് ഖാദിസിയ യുദ്ധം നടക്കുന്നത്. എന്റെ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. ഖാദിസിയ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ ഈ ലോകത്ത് നിന്ന് വേരോടെ പിഴുതുമാറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകൂ എന്ന ദൃഢപ്രതിജ്ഞയുമായി പേർഷ്യൻ സാമ്രാജ്യം നിലയുറപ്പിക്കുകയും അവസാനം ഖാദിസിയ യുദ്ധത്തിന്റെ ഭൂമിയിൽ, ഖാദിസിയ യുദ്ധഭൂമികയിൽ 180,000 വരുന്ന പേർഷ്യൻ സൈന്യം തമ്പടിച്ചു ഇസ്ലാമിനെതിരെ. ഇസ്ലാമിക ഭാഗത്ത് 180,000 വരുന്ന പേർഷ്യൻ സൈന്യത്തിനെതിരെ പോരാടാനുള്ളത് 30,000 വരുന്ന അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമാണ്. ഏതാണ്ട് 6 ഇരട്ടിയോളം വരുന്ന ഒരു സമൂഹത്തിനോടാണ്, 6 ഇരട്ടിയോളം വരുന്ന ഒരു ലോകത്തോടാണ് ഇസ്ലാമിക സമൂഹത്തിനോട് പോരടിക്കാനുള്ളത്. അതായത് ഇന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഏതൊരവ അവസ്ഥയാണോ അതേ അവസ്ഥ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുകൾ അഭിമുഖീകരിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്ത രീതി ഈ അഭിനവകാല സമര പോരാട്ടങ്ങളുടെ തീച്ചുളകളിലൂടെ നടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേറെ എന്ന് ചരിത്രത്തിന്റെ തനിയാവർത്തനങ്ങളുടെ ഇന്നലകളെ ചേർത്ത് വെച്ച്, ഇന്നലകളുടെ ചരിത്രങ്ങളെ ഇന്നുമായി ചേർത്ത് വെച്ച് നാളുകളിലേക്ക് നടക്കാൻ ഊർജം സംഭരിക്കേണ്ട ഉമ്മത്തിനോട് ആ ചരിത്രം മാത്രമെന്ന് ഞാൻ പറയുകയാണ്. 4-3 കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ പൂർണ്ണമായി ചെയ്യേണ്ടതുണ്ട്. ഓരോ ആണും പെണ്ണും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര കാര്യം? 4 കാര്യം. സമരം മാത്രമല്ല, പ്രതിഷേധം മാത്രമല്ല, ഞാൻ ഈ പറയുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുക. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഈ കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിക സമൂഹത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഈ പോരാട്ടത്തിന്റെ ഇടയിൽ കൃത്യമായി മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കേണ്ടതുണ്ട്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ചുരുക്കി പറയാണ് ഖാദിസിയ യുദ്ധത്തിന്റെ സാഹചര്യം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് 30,000 മുസ്ലിം സൈന്യം 180,000 വരുന്ന ആയുധ സാമഗ്രികളുള്ള സർവായുധ വിഭൂഷിതരായ സർവസന്നാഹങ്ങളുള്ള സർവസജ്ജരായ സർവാധിപന്മാരെ നേതൃത്വം നൽകുന്ന ആ സൈന്യം മറുഭാഗത്ത് കാത്തു നിന്നപ്പോ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം
മുസ്ലിം 6 പേരോടാണ് ഏറ്റുമുട്ടേണ്ടതുള്ളത്. ഇന്ത്യയിൽ 23% മുസ്ലിമീങ്ങൾ, മറുഭാഗം 67%. അവരെല്ലാം ഈ 67% നമ്മുടെ ശത്രുക്കളല്ല, അങ്ങനെ നമ്മളെ കരുതരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകരുത്. ജനാധിപത്യ ശക്തികൾക്ക്, ജനാധിപത്യ ചേരിക്ക് ശക്തി കൊടുക്കുന്ന 100 ആളുകൾ ഇസ്ലാമിക സമൂഹത്തെ ബാധിക്കുന്ന ഈ സംഭവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ ധീരോദാത്തമായ വാക്കുകൾ കൊടുത്ത കപിൽ സിബലിൽ തുടങ്ങി ഇന്ന് മലയാളത്തിന്റെ നടൻ വിനീത് ശ്രീനിവാസൻ അടക്കം നിങ്ങളുടെ പൗരത്വ ഭേദഗതി ബില്ലുമായി നിങ്ങൾ പൊയ്ക്കോളൂ, അവർ നിങ്ങൾക്ക് അഭയാർത്ഥികളാണെങ്കിൽ ഞങ്ങൾക്ക് അവർ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ നടൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ സമൂഹത്തോട് ഒത്തുചേർന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹോദര സമുദായത്തിന്റെ സ്നേഹത്തെയും ജനാധിപത്യ ചേരിയെയും ചേരിയെ ശക്തിപ്പെടുത്തുന്ന അവസ്ഥകളെ മുഖവിലക്കെടുത്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മൈക്കും കൂടി നന്നാക്കി വെക്കി. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ചരിത്രത്തെ, സമയം വളരെ കുറവുണ്ട്, കിച്ചമായി നമ്മുടെ ഇന്നത്തെ സമരം, നേതൃത്വം, പ്രകടനം, പ്രകമ്പനം, പ്രകോപനം, പ്രലോഭനം ഇതൊക്കെയായി നമ്മൾ ചേർത്ത് വായിച്ചിട്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകേണ്ടത്? 30,000 വരുന്ന ഇസ്ലാമിക സൈന്യവുമായി 180,000 വരുന്ന കാദിസിയയിലെ അടിച്ച് തമ്പടിച്ചിരുന്ന പേർഷ്യക്കാരോട് യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ആ സമയത്ത് ആരാണ് 30,000 വരുന്ന സൈന്യത്തിന് നേതൃത്വം നൽകേണ്ടത്? മദീനത്തെ പള്ളിയുടെ മെമ്പറിലോട്ട് കയറി ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിരുന്ന മഹാനായ സയ്യിദിന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തെ നയിക്കേണ്ടത്? ഈ കാദിസിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ഇസ്ലാമിക ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നിരിക്കെ മദീനത്തെ പള്ളിയുടെ മിമ്പറിലോട്ട് കയറി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്രേ അന ഖായിദുൽ ജൈഷി. കഴിഞ്ഞ പ്രാവശ്യം പുല്ലൂരി വന്നപ്പോ മൂക്കി വണ്ട് കയറി, ഇന്നിപ്പൊ ചെവിയിലാണ്. ഇത് നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തണാണ്? അതാ എന്താ കഥ വളച്ചു. മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മെമ്പറിലോട്ട് കയറി കെട്ടി പറഞ്ഞു, ഈ ചരിത്രത്തിന്റെ ദശാസന്ധിയിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാനുണ്ട്. അന ഖായിദുൽ ജൈഷി, ഈ സമൂഹത്തെ ഞാനാണ് നയിക്കുന്നത്. ഖലീഫ നേരിട്ടാണ് സമരം നയിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പിലുണ്ട്, നിങ്ങൾ പുറകെ വന്നുകൊള്ളൂ എന്ന് നേതാവ് മദീനത്തെ പള്ളിയുടെ മെമ്പറിൽ കയറി 180,000 വരുന്ന ശത്രു സമൂഹത്തോട് പോരാടാൻ പോകുമ്പോ തങ്ങളുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഭീരുക്കളാകണ്ട, നിങ്ങളെ തളർന്നു പോകണ്ട, 30,000 ഉള്ളൂ എന്ന അംഗപരിമിതിയിൽ നിങ്ങൾ നിരാശരാവേണ്ട, ഞാനല്ലേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നെഞ്ചു തിരിച്ചു നിൽക്കാൻ നേതാവുണ്ടെന്ന് പറഞ്ഞ് ഖലീഫ തന്നെ മദീനത്തെ പള്ളിയിൽ പറഞ്ഞു, ഞാനാണ് സൈന്യത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ് സമൂഹത്തിന് ഉത്തേജനം കൊടുത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മിമ്പറിന്റെ പടിയിൽ നിന്ന് താഴോട്ടിറങ്ങിയപ്പോ മഹാനായ അലി റളിയല്ലാഹു ചെന്നിട്ട് ചോദിച്ചു, യാ അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ സത്യവിശ്വാസികളുടെ നേതാവ്, നിങ്ങൾ എന്തിനാണ് സൈന്യത്തിന്റെ സേനാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നത്? വേണ്ട വേണ്ട, എങ്ങാനും ഈ യുദ്ധത്തിൽ എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ഇസ്ലാമിക സമൂഹത്തിന് ഖലീഫയെ നഷ്ടപ്പെടുമല്ലോ. ഈ യുദ്ധത്തിൽ എങ്ങാനും നിങ്ങൾ ഷഹീദായാൽ ഈ സമൂഹത്തിന് നായകനെ നഷ്ടപ്പെടുമല്ലോ, ഇസ്ലാമിക ലോകം അനാഥമാകുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വരണ്ട, അതല്ല ഞങ്ങളാണ് പോയി പരാജയപ്പെടുന്നതെങ്കിലും ഞങ്ങളല്ലേ ഷഹീദാവുകയുള്ളൂ, ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം ഈ മദീനത്തെ മിമ്പറിന്റെ ചുവട്ടിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ അനാഥരാക്കിക്കൂടാ, അതുകൊണ്ട് നിങ്ങൾ സൈന്യത്തെ നയിക്കണ്ട എന്ന് മഹാനായ സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അലിയിൽ മുർത്തള അഭിവായ നബി തങ്ങളുടെ പുതിയ ആപ്ല പറഞ്ഞു കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് സത്യമാണല്ലോ.
റബ്ബേ, ഇതെന്നെ കടത്തിവെട്ടാനല്ല, എന്റെ സേനാധിപസ്ഥാനം തട്ടിപ്പറിക്കാൻ അലി പറയുന്നതല്ല, ഇത് ഉമ്മത്തിന്റെ ഇസ്നാഖിന് വേണ്ടി പറയുന്നതാണെന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു തആലാ മാറിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, അലിയേ, പിന്നെ ആരാണ് ഈ സൈന്യത്തിന്റെ സേനാധിപനാവുക? ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ രക്തരക്ഷസുകൾ താങ്ങി വരികയാണ്. ആരാണ് ഈ സംഭവബഹുലമായ ചരിത്രത്തിന് നേതൃത്വം നൽകുക? മഹാനായ അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു അത്രേ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ അൻഹു നേതാവാകട്ടെ, എല്ലാവരും നേതൃസ്ഥാനത്തേക്ക് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞപ്പോ ആ സമയത്ത് പക്വതയുള്ള നേതൃത്വമായ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഇല്ല ഇല്ല, ഇതിന്റെ സേനാധിപൻ എനിക്കാവണ്ട, ഇതിന്റെ നേതാവ് എനിക്കാവണ്ട, ഇതിന്റെ നേതൃത്വം എനിക്ക് വേണ്ട, പേർഷ്യൻ സാമ്രാജ്യത്തിനോട് എതിരിടാൻ പറ്റുന്ന ഒരു സേനാധിപനി കൂട്ടത്തിലുണ്ട്, പേർഷ്യൻ രാജാവിന്റെ ഏകാധിപത്യത്തിനോട് സർവാധിപത്യത്തിനോട് സ്വേച്ഛാധിപത്യത്തിനോടും പോരാടാൻ മനക്കരുത്തുള്ള ഒരു നേതൃത്വം വേണം, സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളെ മുൻകൂട്ടി ഗണിക്കാൻ പറ്റുന്ന ഒരു നേതാവ് വേണം. ആരാണ് ഇബ്നു ഔഫ്? ആ നിൽക്കുന്നു മഹാനായ സയ്യിദുന സഅദ് ഇബ്നു അബി വഖാസ്, മഹാനായ സയ്യിദ് റളിയല്ലാഹു തആലാ അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആലാ അൻഹു. പേർഷ്യയുടെ ഏകാധിപത്യത്തിന്റെ കൊടിക്കീറുകൾ താടയിറക്കി ഇസ്ലാമിക സമൂഹത്തിന്റെ നന്മയുടെ വെളിച്ചം കൊടുത്ത, തിജലെ പിടിച്ചടക്കിയ, കിസ്റയുടെ കൊട്ടാരത്തെ തകർത്തെറിഞ്ഞ, കൈസറിന് മരണമണ മുടക്കിയ, ലോകത്തിന്റെ മുമ്പിലും നെഞ്ചുറപ്പോടെ നിന്ന, ഏത് എതിരാളിയുടെ മുമ്പിലും നെഞ്ചുറപ്പോടെ നിന്ന സയ്യിദ് റളിയല്ലാഹു തആലാ അൻഹു 17 വയസ്സ് പ്രായമുള്ളപ്പോ, സയ്യിദേ, നീ മുഹമ്മദിനെ തള്ളി പറഞ്ഞാലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ഉമ്മ മന്നിന്റെ ഉമ്മ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മ ഇസ്ലാമിനെ വലിച്ചെറിയാൻ വേണ്ടി തന്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം നടന്നപ്പോ ആ ഉമ്മാന്റെ അടുക്കൽ വന്നിട്ട് ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് 100 ജന്മം തരികയും ആ ജന്മം മുഴുവനും ഞാൻ ഇസ്ലാമിനെ പുഴുകിയതിന്റെ പേര് നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും ഉമ്മ എന്റെ ഇസ്ലാമിനെ ഞാൻ വലിച്ചെറിയില്ല, എന്റെ ഹബീബിനെ ഞാൻ തള്ളിപ്പറയില്ല, എന്റെ റബ്ബ് എനിക്ക് തന്ന ഹിദായത്തിന്റെ വെളിച്ചത്തെ ഞാൻ ഊതിക്കെടുത്തുകയില്ലെന്ന് നൊന്തു പ്രസവിച്ച ഉമ്മയോട് ആദർശത്തിന്റെ പ്രഖ്യാപനം നടത്തിയ മഹാനായ സയ്യിദുന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദിനല്ലേ നയിക്കാൻ കഴിയൂ, സയ്യിദിനല്ലേ ചങ്കൂറ്റമുള്ളൂ, സയ്യിദിനല്ലേ കാര്യങ്ങൾ വിലയിരുത്താൻ പക്വതയുള്ളൂ. അതുകൊണ്ട് സേനാധിപൻ സഅദ് ഇബ്നു അബി വഖാസ് ആവട്ടെ. സഹോദര സഹോദര, ശത്രുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ അധികാരത്തിനു വേണ്ടിയുള്ള തർക്കം നേതൃത്വങ്ങൾക്ക് നല്ലതല്ല. ഏത് പ്രതിസന്ധിയിലും എനിക്ക് വേണ്ട, ആരാണോ ഇതിനെ നയിക്കാൻ യോഗ്യനായവൻ, ആരാണോ അതിന് പറ്റുന്ന ആൾ, കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തി എനിക്ക് വേണ്ട, എനിക്കിതിന്റെ ക്രെഡിറ്റ് വേണ്ട, ഇസ്ലാഹുൽ ഉമ്മ ഉമ്മത്തിന്റെ നന്മയ്ക്ക് ആരാണോ നല്ലത് അവരേറ്റെടുക്കട്ടെ എന്ന് പറയാൻ നേതൃത്വത്തിന് കഴിയണം. ഒന്നാമത് നമുക്ക് വേണ്ടത് ആയുധമാണ്. മനസ്സിലാവണോ പറയണത്? പറയണ മനസ്സിൽ ഇല്ല, അത് ഇന്നും കബർ പറഞ്ഞാ മതിയാ, അത് ഇന്നും കബർ പറഞ്ഞാ മതിയാ. ആദ്യം വേണം, 4 ആയുധം വേണം ഈ പോരാട്ടത്തിൽ. ഒന്നാമത്തെ ആയുധം, പക്വതയുള്ള നേതൃത്വം എനിക്ക് വേണ്ട, എന്നേക്കാൾ നല്ലത് സയ്യിദാണ്. ഉമറെ നിങ്ങൾ പോകണ്ട, ഏയ് അലി എനിക്ക് പാരവെക്കാണ്, ഒരു വലിയ സമരം വിജയിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയാൽ. ഹബീബായ നബി തങ്ങളുടെ പുതിയ ആപ്ലക്ക് അങ്ങനെ അനഭലഷണീയമായ ഒരാഗ്രഹമുണ്ടോ? ഇല്ല ഇല്ല, ആ എതിർക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഉമറു മാറി റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ലേ സയ്യിദ് വേണം, സയ്യിദ് വേണം, ഒന്നാമതായി വേണ്ടത് ഈ അധികാര കൊതി എനിക്ക് വേണമെന്നുള്ള ഈ ക്രെഡിബിലിറ്റി അത് മാറ്റിയിട്ട് ആർക്കാണോ ഈ സമുദായത്തെ നയിക്കാൻ കഴിയും
ചെയ്യുക. അവരെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു പക്വത നേതൃത്വത്തിനുണ്ടാവണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്തുണ്ടായ ചില അവസരങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. റബ്ബേ, ഉമ്മത്തിന്റെ ഭിന്നതകളെ മാറ്റി തരണേ അല്ലാ. സഹോദരാ, അടോട് ഹിറ്റർ എന്ന ഏകാധിപതി ജൂതന്മാരെ തീയിലിട്ടിട്ട് കരിക്കാൻ വേണ്ടി ബസ്സിൽ കയറ്റി കൊണ്ടുപോയപ്പോ ആ ജൂതന്മാര് സൈഡ് ബെഞ്ചിനെ കുറിച്ചതാ ബസ്സിലിരുന്നിട്ട് തർക്കം നടത്തി എന്നാരോ എഴുതി വെച്ചിട്ടുണ്ട്. തീയിലേക്ക് കരിക്കാൻ കൊണ്ടുപോവുകയാണ്, മരണം മുന്നിൽ കാണുമ്പോ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തീ ചൂളകളിലേക്ക് വലിച്ചെറിയാൻ ബസ്സിൽ കൊണ്ടുപോകുമ്പോ ആ ബസ്സിന് സൈഡിൽ ഇരിക്കുന്ന ആരെന്ന് ചോദിച്ചിട്ട് അവര് തർക്കമുണ്ടായത്രേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മുമ്പിൽ സിംഹം ഇങ്ങനെ വാപ്പിളന്ന് നിൽക്കുമ്പോ അകന്നു പോകുന്ന മനസ്സുകളെ അടിപ്പിക്കണയല്ല. ഒരു കാലത്ത് താർത്താരികൾ ആക്രമം നടത്തിയിട്ട് ബഗ്ദാദിന്റെ തിരുവോരങ്ങളില് മുസ്ലിം പള്ളിയുടെ മിനാരങ്ങളെ തട്ടിത്തകർത്ത് തെരിപ്പണമാക്കുകയും വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറികള് കത്തിക്കരിച്ചിട്ട് അതിന്റെ ചാരം ടൈഗ്രീസ് നദിയെ ചാരനിറമാക്കുകയും നൂറുകണക്കിന് നിരപരാധികളെ മുസ്ലിമീങ്ങളുടെ കഴുത്തു വെട്ടിയിട്ട് ഈ താർത്താരികള് പടയോട്ടം നടത്തുമ്പോ ആയിരക്കണക്കിന് മുസ്ലിം പെണ്ണുങ്ങളുടെ മാനം നഷ്ടപ്പെട്ടപ്പോ അഗ്നകരയിരുന്ന ദാറുൽ ഫത്വയിലിരുന്നിട്ട് കൊതുകിന്റെ രക്തം നജിസാണോ താഹിറാണോ എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു സമൂഹമക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്രേ. ഇത് അപകടമാണ്, അപകടമാണ്. യോജിപ്പിന്റെ മേഖലകളെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഇയ്യാകും വല്ലന്നാ ഫഇന്നല്ലാഹ കദബുൽ ഹദീദ്, ഊഹാപോഹങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണേ. വലാ തഹാസദു വലാ തബാഗലു വലാ തദാബറു വലാ തനാഫഷു വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. നിങ്ങൾ പരസ്പരം ചുഴിഞ്ഞന്വേഷിക്കരുത്, രഹസ്യങ്ങളെ ചുഴിഞ്ഞന്വേഷിക്കരുത്, പരസ്പരം കോപിക്കരുത്, പരസ്പരം നിങ്ങൾ വിദ്വേഷം തീർക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. അല്ലാഹുവിന്റെ അടിമകളെ സാഹോദര്യത്തോടെ മുന്നോട്ട് പോകണേ. വിജയം നിങ്ങൾ ഉറപ്പാണെന്ന് വിശുദ്ധ ഖുർആൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നീട്ടിപ്പരത്തി പറയുന്നില്ല. മഹാനായ സൈദ് റളിയല്ലാഹു അൻഹുവിനെ സേനാനായകനാക്കി. സൈദ് റളിയല്ലാഹു അൻഹുവിനെ ആക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ സൈദ് നല്ലൊരു അമ്പെയ്ത്തുകാരനാണ്, എന്റെ സൈദിന്റെ അമ്പ് ലക്ഷ്യത്തിലെത്താതിരിക്കുന്നതിൽ നിന്ന് നീ കാക്കണേ അല്ലാ, എന്റെ സഹദിന്റെ അമ്പിനെ നീ ലക്ഷ്യത്തിലെത്തിക്കണേ റബ്ബേ എന്ന് ലോകത്തിന്റെ തരദാനമായ മദീനയുടെ പൂനിലാവ് ദുആ ചെയ്ത് അനുഗ്രഹിച്ച പോരാളിയാണ് സഹദ് എന്ന് മാത്രമല്ല ഹബീബായ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട്, മല്ലഹു ഖാലുനക ഖാലീ, എന്റെ അമ്മാവനെ പോലൊരു അമ്മാവൻ ലോകത്തർക്കാണുള്ളത്. ഹബീബായ നബി തങ്ങളുടെ അമ്മാവനാണ് സഹദ് റളിയല്ലാഹു അൻഹു. ആമിന റളിയല്ലാഹു അൻഹയുടെ വഴിയിൽ വരുന്ന കുടുംബ പരമ്പര സഹോദരനാണ്. ഹബീബായ നബി തങ്ങൾ എപ്പോഴും പറയുമായിരുന്നത്രേ, അത്രയും വലിയ ആയുധ പോരാളിയായ ആയോധനാ വിദഗ്ധനും അതികായനുമായിരുന്ന സൈദ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ ഹബീബായ നബി തങ്ങൾ തന്നെ പറയുമായിരുന്നു അത്രേ, മല്ലഹു ഖാലുൻ കഖാലീ, എന്നെ അമ്മാവനെ പോലെ ഏതൊരു അമ്മാവൻ ഇവിടെ ആർക്കാണുള്ളത്. നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തീർന്നില്ല. സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫിദാക അബീ വ ഉമ്മിയാ ഖാലീ, എന്റെ പ്രിയപ്പെട്ട അമ്മാവ, എന്റെ വാപ്പയായ അബ്ദുള്ളയും എന്റെ ഉമ്മയായ ആമിന റളിയല്ലാഹു അൻഹുമാ, അവര് രണ്ടുപേരും നിങ്ങൾക്ക് ദണ്ഡനം. സൈദ് സാധാരണ സഹാബത്ത് നബി തങ്ങളോട് പറയുന്നൊരു വാക്കാണിത്, ഫിദാക അബീ വ ഉമ്മിയാ റസൂലുള്ളാഹ്.
എന്ന് ഹബീബായ നബി തങ്ങളോട് പറയുന്ന വാക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല സയ്യിദ് റളിയല്ലാഹു അൻഹു. അശറത്തുൽ മുബസ്സിരീങ്ങളിൽപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദിന സയ്യിദിന സുബൈറിന തൽഹതി വാബി ഉബൈദതി വബിനി ഔ ഫിന്നാശിരിൽ കറമി മൗലായ സല്ലി വസൽ ثمرلان ابي بكر وان مري وان علي وان عثمان ذي الكرم مولاي صل وصل മഹാനായ സയ്യിദന സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനവരകളല്ലേ നേതാവാകേണ്ടത്. 30,000 വരുന്ന സഹാബത്തിന് നേതൃത്വം നൽകി സയ്യിദ് റളിയല്ലാഹു തആല പുറപ്പെടാൻ ഒരുങ്ങവേ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ അരികിൽ നിന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചു. ഐതിഹാസികമായ പോരാട്ടത്തിന് പോവുകയാണ് ഈ വെള്ളിയാഴ്ചകളിൽ. കേരളത്തിലെ എത്രയെത്ര മഹല്ലുകളിലാണ് പ്രതിഷേധത്തിന്റെ പ്രകമ്പനങ്ങൾ തൊള്ളാൻ പോകുന്നത്. സയ്യിദ് റളിയല്ലാഹു അൻഹു സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തോളിൽ കൈയിട്ട് കൊണ്ടുപോയി മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ അടുക്കൽ ചെന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഉപദേശം കൊടുത്തു. അത്രേ യുദ്ധത്തിന് പോകുമ്പോ സമരമുഖത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ഉപദേശം കൊടുത്തു, സയ്യിദേ നീ സമൂഹത്തിന്റെ നേതാവാണ്, നിന്നെയാണ് സൈന്യാധിപത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ലാ തഗുറന്നക ഖൗലു റസൂലില്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിന്നെ ചതിക്കാതിരിക്കട്ടെ സയ്യിദേ. ഹബീബായ നബി തങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞ വിശേഷണം അത് നിന്റെ മനസ്സിൽ ഒരു അഹങ്കാരമായി മാറാതിരിക്കട്ടെ. മല്ലഹു ഖാലുൻ കഖാലീ, എന്റെ അമ്മാവനെ പോലെ ഒരമ്മാവൻ ആർക്കാണുള്ളതെന്ന് നബി തങ്ങൾ നിന്നെ കുറിച്ച് അഭിമാനം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പോലും അഭിമാനത്തോടെ പറഞ്ഞ ആളാണ് ഞാൻ എന്ന ഒരു ചിന്തയും അഹങ്കാരവും നിന്റെ മനസ്സിൽ ഉണ്ടാവല്ല സയ്യിദേ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ നേതൃത്വത്തിന്റെ മനസ്സിൽ അർഹമായൊരു നേതൃത്വത്തെ ഏൽപ്പിച്ചാൽ പിന്നെ ആ നേതൃത്വത്തിന്റെ ഉള്ളിൽ ഒരഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ വിചാരിച്ചാലല്ലേ നടക്കൂ, ഞാനില്ലാതെ നടക്കില്ല, ഞാൻ ആരെന്നറിയുമോ എന്ന ഒരു ചിന്ത ഉണ്ണാവരര്. എല്ലാവരെയും ചേർന്ന് നിൽക്കുന്നവരെ, ഒന്നിച്ച് നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ ലാളിത്യം വിനയത്തിന്റെ മനോഭാവം നേതൃസ്ഥാനത്തുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാര് സമയമില്ലാത്തോണ്ടാണ് ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഇല്ലാത്ത, സ്റ്റോപ്പ് ചെയ്ത് ആ സമയം അങ്ങോട്ട് പോകും. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇപ്പൊ എത്ര ആയുധം പറഞ്ഞു ഞാൻ, ഇപ്പൊ എത്ര ആയുധം പറഞ്ഞു. ഇത് ഇപ്പൊ വേണ്ട, ഇത് നാളത്തെ വകലല്ല, ഇപ്പൊ ചെയ്യേണ്ട വകലാണിത്. ഈ വെള്ളിയാഴ്ച എനിക്ക് തന്നെ 3 പരിപാടി ഉണ്ട്. കേരളത്തിൽ മുഴുവൻ മുസ്ലിം മഹല്ലുകൾ മുഴുവനും യോജിച്ച് പ്രക്ഷോഭം നടത്തുകയാണ്. ഞാൻ പറയുന്നത് ഇത് ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ പറഞ്ഞ ആ മുദ്രാവാക്യത്തിൽ മാത്രം പോകേണ്ട ഒരു പ്രകടനമല്ല. ഇത് മുസ്ലിമീങ്ങളും സംഘപരിവാറും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള, മതനിരപേക്ഷതയും മതേതരത്വവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മുഴുവൻ സമൂഹത്തെയും നമ്മൾ ചേർത്തെടുക്കണം. അതുകൊണ്ട് നമ്മുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കുറച്ചുകൂടി പക്വതയോടുകൂടിയാവണം. നമ്മുടെ മുദ്രാവാക്യങ്ങൾ കുറച്ച് പക്വതയോടുകൂടിയാവണം എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ബദറിൽ കേട്ടൊരു ശബ്ദമീത, ഉഹദിൽ കേട്ടൊരു ശബ്ദമീത എന്ന് പറഞ്ഞ് ആ മുദ്രാവാക്യത്തിലല്ല, അത് വേണ്ടാന്നല്ലേ ആ പ്രക്ഷോഭത്തെ നയിക്കേണ്ടത്. ഈ പ്രക്ഷോഭം മതേതരത്വ ചേരികളെ മരണം വരെ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്ന മുഴുവൻ ആളുകളെയും നമ്മിലേക്ക് ചേർത്തുപിടിച്ച് ഇത് മുസ്ലിമും
അമുസ്ലിമും തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് ശിർക്കും കുഫറും തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് ഇസ്ലാമും കുഫറും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ഇത് ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലായിരിക്കണം നമ്മൾ ഈ പ്രക്ഷോഭത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? നമ്മളൊരു വികാര ജീവികളാവാൻ പാടില്ല. വിവേകം വികാരത്തിന് അടിമപ്പെടരുത്. അല്ലാഹു ബോധം തരട്ടെ. ഇപ്പൊ രണ്ടായുധം ഞാൻ പറഞ്ഞില്ലേ, ഇനി മൂന്ന്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മളെല്ലാവരും വിചാരിച്ചത് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധമുണ്ടായാൽ, വിദ്യാർത്ഥികളെ തെരുവിലിറങ്ങിയാൽ, ജമാഅത്തുകളെ ഏകോപിച്ചാൽ ആ സമരം അങ്ങനെ തന്നെ നടക്കട്ടെ. ആ സമരത്തിന് ഒരല്പം പോലും തണുപ്പുണ്ടാവരുത്, അതിന്റെ വീര്യം ചോർന്നു പോകരുത്. ഈ സമരങ്ങളുടെ പരമ്പരകളും പട്ടികകളും അവസാനം വരെ ലോകത്തുണ്ടാവണം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറന്നുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, കാദിസിയ യുദ്ധഭൂമിയിൽ യുദ്ധം തുടങ്ങുകയാണ്. മഹാനായ സയ്യിദ് നേതൃത്വത്തിൽ 30,000 വരുന്ന സഹാബത്തുകൾ, 180,000 വരുന്ന ഭൂരിപക്ഷത്തോട് പോരാട്ടം നടത്തിയപ്പോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യുദ്ധത്തിന്റെ വിജയം മാത്രം അകന്നു നിൽക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോകുന്നുവല്ലോ, ആ ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോയിട്ടും അല്ലാഹുവേ വിജയം മാത്രം അകലെ നിൽക്കുകയാണല്ലോ. ഇത്രയേറെ സമര പരിപാടികൾ, കത്തിപ്പിടിക്കുന്ന സമരങ്ങൾ, കത്തിച്ചൊലിക്കുന്ന മുദ്രാവാക്യങ്ങൾ, എന്നിട്ടും ഏകാധിപത്യത്തിന്റെ സ്വരത്തിന് യാതൊരുവിധ ലാളിത്യവും വരുന്നില്ലല്ലോ റബ്ബേ. വിജയം അങ്ങ് അകലെ നിൽക്കുകയാണല്ലോ. വിജയം ഇങ്ങനെ അകന്നകന്നു പോകുന്നത് കണ്ടപ്പോ ഒരു ദിവസം സയ്യിദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ മുഴുവനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹാബാ, നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ബദറിൽ നമുക്ക് വിജയിച്ചവരല്ലേ? 30,000 എന്ന അംഗപരിമിതിയല്ല, എന്തുകൊണ്ടാണ് വിജയം നമുക്ക് അകന്നകന്നു പോകുന്നത്? എന്തോ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എതിരാളിയെ കുറ്റപ്പെടുത്തുന്നതിലല്ല, നമ്മുടെ ഇടയിൽ നമുക്ക് എന്തോ ഒരു ചെറിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കിബാറുമിന സഹാബ, ആ സഹാബത്തിന്റെ കൂടെയുണ്ടായിരുന്ന പ്രായാധിക്യമുള്ള വയസ്സായ സഹാബത്തുകൾ പറഞ്ഞത്, സ്വയദേ വിജയം അകന്നു പോകാനുള്ള കാരണം എന്തെന്നറിയോ? ഏതോ ഒരു സുന്നത്ത് നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, നമ്മളേതോ ഒരു സുന്നത്തിനെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വിജയം അടുത്തേക്ക് വരാത്തത്. ഏത് സുന്നത്താണ് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞത്? ചർച്ചയായി. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം. ഇതാണ് എവിടെയാണ് അവനവന് തെറ്റ് സംഭവിച്ചതെന്ന് അവനവൻ തന്നെ തിരുത്തേണ്ട സമയമുണ്ട്. എതിരാളിക്കെതിരെ കൈ ചൂണ്ടുന്നതിനപ്പുറം അവനവനെതിരെ കൈ ചൂണ്ടേണ്ടതുണ്ട്. അവര് സംസാരിച്ചപ്പോ മനസ്സിലായി, നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വിദേവരെ മിസ്വാക്ക് ചെയ്തിട്ടില്ല. മിസ്വാക്ക് ചെയ്യുന്നത് ഹബീബായ നബിതങ്ങളുടെ സുന്നത്താണ്. അറാഖ് എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ കമ്പുടിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നത്രേ. എന്ന് മാത്രമല്ല, വഫാത്തിനു തൊട്ടുമുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുമ്പോ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ സക്കറാത്തിന്റെ വേദനയിലും മുത്ത് ഹബീബ് കിടക്കുമ്പോ ഹബീബായ നബി തങ്ങളെ കാണാൻ അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വരവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല നോക്കിയപ്പോ ഇബ്നു ഔഫിന്റെ കയ്യിൽ റളിയല്ലാഹു തആല അൻഹു മിസ്വാക്കിന്റെ ഒരു കമ്പിരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തന്റെ ഭർത്താവിന്റെ മൗനത്തെ വാചാരമായി തിരിച്ചറിഞ്ഞ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ഒരു അറാഖിന്റെ കമ്പെടുത്ത് അത് പല്ലുകൊണ്ട് ചവച്ച് മൃദുരമാക്കി തന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തുവല്ലോ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് കൈയൊന്നു പൊക്കാൻ പോലും കഴിയാട് മരണവേദന കൊണ്ട് ശരീരം ഇങ്ങനെ പിടഞ്ഞു കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, ആ മിസ്വാക്കിന്റെ കമ്പെടുത്ത്
വിത്ത് ഹബീബിന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. പക്ഷേ വിരളിൽ മുറുകിക്കുന്നില്ല, കൈ പൊന്നാൻ കഴിയുന്നില്ല, കൈ ഉയർത്തിയിട്ട് പല്ല് തേക്കാൻ എന്റെ ഹബീബിന് കഴിയുന്നില്ല. അവസാനം ഞാൻ തന്നെ എന്റെ ഹബീബായ മുത്തിന്റെ മുഖമെടുത്ത് എന്റെ പള്ളയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ മിസ്വാക് ചെയ്തു കൊടുത്തു. വഫാത്തിന് തൊട്ടു മുമ്പ് ചെയ്ത സുന്നത്താണിത്, നിസ്സാരമല്ല, നിസ്സാരമായ സുന്നത്തല്ല ഇത്. അതുകൊണ്ട് നമ്മൾ ആ സുന്നത്തിനെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ. അതാണ് നമ്മുടെ വിജയം വൈകുന്നതെന്ന് പറയവേ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പത്ര സഹാബ അറാഖിന്റെ വൃക്ഷം കണ്ടെടുത്തിട്ട് അതിന്റെ കമ്പൊടിച്ചു കൊണ്ടുവരിക. അറാഖ് വൃക്ഷത്തിന്റെ കമ്പൊടിച്ച് 30,000 വരുന്ന സഹാബത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ നമ്മുടെ ഹബീബിന്റെ സുന്നത്തിനെ നിങ്ങൾ പ്രാവർത്തികമാക്കണേ, ആ ഹബീബിന്റെ സുന്നത്ത് നിങ്ങൾ ചെയ്യണേ. കാദിസിയ യുദ്ധഭൂമിയിൽ 30,000 വരുന്ന സഹാബത്തുകൾ അറാഖിന്റെ കമ്പടിച്ചിട്ട് പല്ല് തേക്കുകയാണ്. പേർഷ്യക്കാര് രാവിലെ ഉറക്കമെഴുന്നേച്ചു നോക്കുമ്പോ 30,000 വരുന്ന അറബ് സഹാബത്തുകൾ അവരുടെ കമ്പ് കൊണ്ട് പല്ലിങ്ങനെ തേച്ചു വൃത്തിയാക്കുന്നത് കണ്ടപ്പോ പേർഷ്യക്കാര് വിളിച്ചു പറഞ്ഞു, വന്ന് ഇല്ല ഇല്ല, ഇനി രക്ഷയില്ല, ഇത്രയും നാളും വിജയിക്കാൻ കഴിയാഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ പുതിയ യുദ്ധതന്ത്രം മെനയുകയാണ്. അവരിന്ന് യുദ്ധം നടന്നാൽ തങ്ങളെ പച്ചക്ക് കടിച്ചു കീറാൻ അവരുടെ പല്ലുകൾക്ക് അവർ മൂർച്ച കൂട്ടിയിട്ടാണ് ഇന്ന് വരുന്നത്. ഇന്ന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 മുമ്പ് ജബലിന്നൂറിന്റെ മുകളിൽ വെച്ച് പറഞ്ഞില്ലേ, ഏത് സമയത്ത് ഈ സമുദായം എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നുവോ, എന്നാൽ നിങ്ങളുടെ ശത്രുക്കളുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചുള്ള ഭയം ഞാൻ ഇട്ടുകൊടുക്കുമെന്ന്. സുന്നത്ത് മണപ്പാക്കുന്ന ഒരു ഉമ്മത്തിന് എതിരാളികളുടെ ഹൃദയത്തിന് ഞാൻ ഭയമിട്ടു കൊടുക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെറുതെ അല്ല. അന്നത്തെ ഏറ്റവും വലിയ ഏകാധിപത്യ സർവാധിപത്യ രാജ്യമായിരുന്ന പേർഷ്യക്കാര് മുഴുവനും പറഞ്ഞു, ഇല്ല ഇല്ല, ഇവര് നമ്മളെ പച്ചക്ക് കടിച്ചു കീറാൻ വരികയാണ്, അതുകൊണ്ട് ഇവരുടെ മുമ്പിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പേർഷ്യക്കാര് പാതി തളർന്നു പോയത്രേ. അവരുടെ മനസ്സ് നിരാശയിലാണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളത്, മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ആയുധം ഏതെന്നറിയോ? അത് നബിയുനാ സുന്നത്ത റസൂലില്ലാ. ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കണം. ഹബീബായ നബി തങ്ങളുടെ ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താണ്. ഏത് പ്രയാസം വന്നാലും അല്ലാഹുവിന്റെ റസൂല് നേരെ പള്ളിയിലേക്ക് ഓടും, രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് സഹായത്തെ തേടും, സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് സമരങ്ങൾ തീവാറട്ടെ, മുദ്രാവാക്യങ്ങൾ പ്രകമ്പനം കൊള്ളട്ടെ. നമ്മുടെ സമുദായ സംഘടനകളും ജനാധിപത്യ ചേരിയും സമരം നടത്തട്ടെ. പക്ഷേ ആ സമരം വിജയിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് നമ്മുടെ മഹല്ലുകളെ സമരത്തിറങ്ങുമ്പോ വ്യാഴാഴ്ച അന്നത്തെ ദിവസം ഓരോ മഹല്ലുകളിലെയും ഓരോ മുഅ്മിനുകളും മുഅ്മിനത്തുകളും സുന്നത്ത് നോമ്പ് പിടിക്കണം, സുന്നത്ത് നോമ്പ് പിടിക്കണം. പടച്ച റബ്ബേ, ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണിത്. ഞങ്ങളുടെ ആണുങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുന്നു, വീട്ടിലിരിക്കുന്ന ഓരോ പെണ്ണും വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കണം, ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം, അല്ലാഹുവേ ആരാണിത് ചെയ്തിട്ടുള്ളത്? സമരങ്ങൾ വിജയിക്കണമെങ്കിൽ ആ വിജയത്തിന്റെ പുറകിൽ ഒരു ചാലക ശക്തിയുണ്ട്, അത് സുന്നത്ത് റസൂലില്ലാ. ഹബീബായ നബി തങ്ങളുടെ സുന്നത്താണത്. ഇതാണ് മൂന്നാമത്തെ ആയുധം. ആരേത് പറയും സമരം? ആ സമരം ഫലവത്താവണ്ടേ, എതിരാളിയുടെ മനസ്സിൽ ഭയം ഉണ്ടാവണ്ടേ, ഉണ്ടാകണമെങ്കിൽ മൂന്നാമത്തെ ആയുധം, എല്ലാ പെണ്ണുങ്ങളും വീട്ടിൽ സുന്നത്ത് നോമ്പ് പിടിക്കണം. തടി കുറയാനല്ല ഇത് ജയിക്കാൻ. നമ്മൾ തടി കുറയാൻ സുന്നത്ത് നോമ്പാണ് ഇപ്പൊ എല്ലാവർക്കും കീച്ചോ, അതിൽ നല്ല നോമ്പ് പിടിക്കണം. എല്ലാരും 10 കിലോ 16 കിലോ കുറയ്ക്കാൻ വേണ്ടി ഒരു പരിപാടിയുണ്ട്, കീറ്റോ എന്നാണ് അതിന്റെ പേര്. അതിൽ നല്ല നോമ്പ് പിടിക്കണം.
ഒന്ന് നോമ്പ് പിടിച്ചിട്ട് വെള്ളിയാടിച്ച സമരരംഗത്തേക്ക് ഇറങ്ങാൻ വ്യാഴാടിച്ച എല്ലാ മഹല്ലുകളിലും ഇമാമിങ്ങൾ പറയണം. അവരെ നേതൃത്വത്തിൽ എല്ലാ മഹല്ലുകളിലെയും മുഴുവൻ ആണും പെണ്ണും സുന്നത്ത് നോമ്പ് പിടിക്കണം, ഞങ്ങളുടെ വിജയ സമരത്തിന്റെ വിജയത്തിന് വേണ്ടി. പാറ മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. റമളാനിലല്ലേ ബദർ ജയിച്ചത്? റമളാനിലല്ലേ ബദർ ജയിച്ചത്? ആ ജയത്തിന് മുകൾ പുറകിൽ റമളാൻ എന്ന സുഹൃതവില്ലേ? അതുകൊണ്ട് സുന്നത്ത് നോമ്പ് പിടിക്കണം. അല്ലാഹുവേ അല്ലാഹുവേ, ഓരോ മഹല്ലുകളിലും ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും ഓരോ മുഅ്മിനത്തിനും മുഅ്മിനത്തിനും അന്ന് സുന്നത്ത് നോമ്പായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി. ഞാൻ കാദിസിയായ യുദ്ധത്തിന്റെ ഒരൊറ്റ ചരിത്രം വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. അല്ല, ഞാൻ ചുമ്മാ ഉമ്മാക്കി പറയണല്ല. നാല് 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 എന്നോട് നിങ്ങൾ പൊറുക്കണം. 11 മണിക്ക് എനിക്ക് പോയേ പറ്റൂ കേട്ടോ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ തൽക്കാലം പുറത്തെ പറ്റും. എന്നോടല്ല സംഘാടകരോട്, എന്നോട് പൊറുക്കണം. ഞാൻ 8 മണിക്ക് വന്ന, ഞാൻ ഒരാഴ്ച കൊണ്ട് പറയാം. 8:30 തുടങ്ങണേ, 11 മണിക്ക് അവസാനിപ്പിക്കണേ. ഉൾക്കാരണമൊക്കെ ഇച്ചിരി നേരത്തെ ആക്കണം. സ്വാഗതമൊക്കെ അത് വൈകിട്ടില്ല. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഇനി നാലാമത്തെ ആയുധം ഇൻഷാല്ലാ അതുകൂടി പറയാം. അതിനു വേണ്ടിയാണ് ഈ സദസ്. നാലാമത്തെ ആയുധം അതിനു വേണ്ടിയാണ് ഈ സദസ്. അതിനു വേണ്ടിയാണ് ഇതെല്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തഹ റസൂലില്ലാ. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. സ്വലാത്തുല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹുവേ പടച്ചവനെ, സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ, ആ കരങ്ങളെ നീ തളർത്തല്ലേ അല്ലാ. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് ഹാഫിളീങ്ങളെ വാർത്തെടുക്കാൻ, വിശുദ്ധമായ ഖുർആനിന്റെ മന്ത്രധ്വനികൾ ഈ ലോകത്തുയരാൻ, ഇവിടെ ഖുർആൻ കൊണ്ട് മുഖരിതമാകാൻ മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെടുന്ന സ്ഥാപനത്തിനു വേണ്ടി ഈ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ പക്കത്തിലേക്കൊരു സദഖ ചെയ്യണേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ പടച്ചവനെ, ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹുവേ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങൾ നീ ശിവയാക്കണേ അല്ലാ. റബ്ബേ, കടബാധ്യതകളുള്ളവരാണെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ റഹ്മാനേ. ബിഹക്കി സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. اللهவே நீ சீகரிக்கணே அல்லா, நீ கபூலாக்கணே அல்லா. അങ്ങനെ ഈ സഹാബത്തുകള് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നാലാമത് ചെയ്ത ജോലി എന്തെന്നറിയോ? ഒരു വലിയ ശത്രു സമൂഹത്തിനോട് അവസാന യുദ്ധത്തിന് പോകുമ്പോ ആ സഹാബത്തിന്റെ ഇടയിലോട്ട് ചോദിച്ചു, ഐന ബറാ ഇബ്നു മാലിക്? എവിടെ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു? എവിടെ? നാലാമത്തെ ചോദ്യം, എവിടെ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു? എവിടെ? ബറാ റളിയല്ലാഹു തആല അൻഹു മുമ്പോട്ട് വന്നു. വളരെ മെലിഞ്ഞ കൃശഗാത്രനായ ഒരു ഒരു എല്ലും തോലുമായ ഒരു സഹാബിയാണ് മഹാനായ ബറാ ഇബ്നു മാലിക്. മഹാനായ ബറാ ഇബ്നു മാലിക്, ഇതിപ്പോ ഉച്ചത്തിൽ പറയാൻ പറ്റാത്ത നിങ്ങളാണ് ഇപ്പൊ ഡൽഹി പോയി സമരം ചെയ്യാൻ പോകുന്നത്. കൂടും കുടുക്കെടുത്തോട്ട് പോടാന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ മനസ്സിൽ നീ ദുനിയാവ് പോയിട്ടില്ല. ഇനിയിപ്പോ ഉള്ള സ്ഥലവും ഉള്ള വീടും ഒക്കെ വല്ല ഇപ്പൊ ഓളേനൊക്കെ കൊടുക്കണമെന്നല്ലോ.
തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ ഇവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർന്നു. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഒരാൾക്ക് പൗരത്വം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളെ ജയിലിൽ അടക്കപ്പെടുമെന്ന് മാത്രമല്ല, അയാളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവനും ഗവൺമെന്റ് കണ്ടുകിട്ടും. ഒരായുസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഗവൺമെന്റ് കണ്ടുകിട്ടിയിരിക്കും. ഇത് നിസ്സാര പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ പറയും പോലെ ചില ഉണ്ണാക്കന്മാർ വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്ത് പറ്റാൻ പോണം? എടാ, ഞങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിമും ബംഗാളിലെ മുസ്ലിമും ആസാമിലെ മുസ്ലിമും മണിപ്പൂരിലെ മുസ്ലിമും ഹിന്ദു എല്ലാം ഒരുപോലെയാ. നമ്മൾ മനുഷ്യരായിട്ടാ കാണുക. ഇത് മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇത് മുസ്ലിമിനെ മാത്രമല്ല. ഇനി അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ആളുകളാണ് അഭയാർത്ഥികളെങ്കിൽ ബാക്കിയുള്ളവരൊന്നും അഭയാർത്ഥികളല്ലേ? അവിടെ നിന്ന് വരുന്ന ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷത്തെ സംരക്ഷിക്കലാണ് ലക്ഷ്യമെങ്കിൽ ബർമയിൽ നിന്ന് വരുന്ന റോഹിംഗ്യക്കാർ ന്യൂനപക്ഷമല്ലേ? അവരെ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളാണ് നമുക്ക് പിന്നീട് ചോദിക്കാം. ബറാ റളിയല്ലാഹു അൻഹു, ഇൻഷാല്ലാ ജനുവരി 7-8 ഒരു രണ്ട് ദിവസത്തെ ഖുർആൻ പ്രഭാഷണമുണ്ട്, സൂറത്തുൽ ഖിയാമ. ആ സൂറത്ത് മാത്രം വെച്ചിട്ടുള്ള ഖുർആൻ പ്രഭാഷണമാണ്. വെള്ളേരി, വെള്ളേരിയുടെ അടുത്താണ്. അന്ന് നല്ല സമയം കിട്ടും ഇൻഷാല്ലാ വന്നോളൂ. അവിടെ വെച്ച് പറയാം. രണ്ടു ദിവസമുണ്ട്. ആദ്യമായിട്ട് ഞാൻ കാവനൂരും മജ്മയിനും വേണ്ടി ഒരു രണ്ട് ദിവസത്തെ പ്രസംഗം എന്ന് പറഞ്ഞ ഒരു വിഷയം ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു ആഗ്രഹം. എവിടെ പോയാലും വിഷയം തുടങ്ങും, ബക്കറ്റും പിരിവും കഴിയുമ്പം ഓതി ആയത്തിന് മൂന്നായത്തെ പറ്റു, ബാക്കി 33 ആയത്ത് അവിടെ കിടക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ നന്മകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മൂന്ന് സലാത്തിൽ എന്നിട്ട് നാലാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി മഹാനായ ബറാ റളിയല്ലാഹു തആലാ മുമ്പോട്ട് വന്നു. സയ്യിദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ബറായേ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ ഈ പേർഷ്യൻ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ഏകാധിപത്യത്തിന്റെ കൊടി താഴെ ഇറങ്ങി അല്ലാഹുവിന്റെ ദീനിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പതാക പാറി കളിക്കാം. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സുനിശ്ചിതമായ വിജയം കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ബറായേ, മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സയ്യിദിനോട് ചോദിച്ചു, സയ്യിദേ റളിയല്ലാഹു അൻഹു, ഇത്രയും ആളുകൾ ഇരിക്കുമ്പോ ഞാൻ എന്തിനാണ് ദുആ ചെയ്യുന്നത്? എല്ലാവരും ദുആ ചെയ്യുന്നത് ഒരുപോലെയല്ലല്ലോ, എന്തിനാണ് എന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്? സയ്യിദ് റളിയല്ലാഹു തആലാ പറഞ്ഞ ഒരു മറുപടി, ഈ സദസ്സിൽ എന്നെ കേൾക്കാനത്തവരോട് ഞാൻ കട്ടപ്പെട്ട് നിൽക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബറായേ, ഞാൻ നിങ്ങളും ഇരിക്കുന്ന സദസ്സിൽ വെച്ചല്ലേ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് പറഞ്ഞത്. എത്ര തലമുടി മുഴുവനും ചടപിടിച്ചു പാറി പറന്ന ശരീരം മുഴുവനും പൊടി പുരണ്ട കരിമ്പടം പുതച്ചിട്ട് നടന്ന ചാക്കു പോലെയുള്ള കമ്പിളി വസ്ത്രങ്ങൾ തുന്നി തുന്നി ധരിച്ചിട്ട് നടന്ന ഏതു വാതിലിന്റെ മുമ്പിൽ പോയാലും ഒരു വിലയില്ലാതെ അട്ടി ഓടിക്കപ്പെടുന്ന എത്രയെത്ര സാധാരണക്കാരായ ആളുകളാണ്. ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് വിലയില്ലെങ്കിലും അവർ അല്ലാഹുവിനെ സത്യം ചെയ്തിട്ടൊരു കാര്യം ചോദിച്ചാൽ ആ കാര്യം അല്ലാഹു നടത്തി കൊടുക്കുമത്രേ. ആളുകളുടെ മുമ്പിൽ അവർക്ക് വലിയ വലിപ്പമുണ്ടാവില്ല, ആളുകളുടെ കണ്ണിൽ അവർ വലിയ ആളുകളായിരിക്കില്ല. ശരീരം മുഴുവനും മുടി തടപിടിച്ച ശരീരം മുഴുവനും ചെളി പുരണ്ട കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച എത്ര ആളുകൾ, പക്ഷേ അല്ലാഹുവിനോട് അവരൊരു കാര്യം ചോദിച്ചു ദുആ ചെയ്താൽ അല്ലാഹു നടത്തി കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് പറഞ്ഞിട്ട് മുത്തറസൂൽ പ്രിയപ്പെട്ട ഹബീബ് നമ്മുടെ കൽബിന്റെ തബീബ് നമ്മുടെ ജീവിതത്തിന്റെ ലദീദ് ഷഫീഉനാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്കൂട്ടത്തിൽ പെട്ടവരാണ് വമിനഹും ബറാ ഇബ്നു മാലിക്, അതിൽപ്പെട്ട ആളാണ് എന്റെ ബറാ ഇബ്നു മാലിക്. ബറായെ നിങ്ങളെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യം അല്ലാഹു അപ്പോൾ തന്നെ നടത്തി കൊടുക്കുന്ന ദുആക്ക് ഇജാബത്തുള്ള ആളാണെന്ന്. അതുകൊണ്ട് ബറായേ ദുആ ചെയ്യണേ. സഹോദര സഹോദരി, കൽബിലേക്ക് ചേർത്ത് വെച്ചോ, എന്തിനാണ് ദുആ സമ്മേളനം, എന്തിനാണ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്, എന്തിനാണ് ഉലമാക്ക് എല്ലാവരും ചെയ്യുന്ന ദുആ ഒരേപോലെയല്ല. ഹബീബായ നബിങ്ങൾ 30,000 വരുന്ന സഹാബത്തിൽ നിന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരേ ഒരാളെയാണ് ദുആ ചെയ്യാൻ വിളിച്ചത്. ആ സഹാബത്തുകൾ എല്ലാവരും പദവിയുള്ളവരല്ലേ, ഒരേ പോലെയുള്ളവരല്ലേ, അവരൊന്നിച്ചൊന്ന് ആമീൻ പറഞ്ഞാ പോരെ. ഇല്ല ഇല്ല ബറായേ വരിക, മഹാനായ ബറാഅ റളിയല്ലാഹു തആല ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോ ഇസ്ലാമിക ലോകത്തിന് നീ വിജയം നൽകണയല്ലാ എന്ന് ബറാഅ റളിയല്ലാഹു തആലാ ദുആ ചെയ്തപ്പോ 30,000 വരുന്ന സഹാബത്ത് ഒന്നിച്ചു പറഞ്ഞു ആമീൻ, അല്ലാഹുവേ സ്വീകരിക്കണയല്ലാ. സഹോദര ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച്, മഹാന്മാർ ദുആ ചെയ്യണം വിജയിക്കണം. വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കണം. മഗ്രിബിന് നോമ്പ് തുറക്കുന്ന സമയത്ത് ആ മഹല്ലിലെ മുഴുവൻ വിശ്വാസികളും ഒരുമിച്ചിരുന്നിട്ട് ദുആ ചെയ്യണം. മഹല്ലിലെ ഖാദിയാരുടെ നേതൃത്വത്തില് 4-ാമത്തെ ആയുധം ദുആയാണ്, സുന്നത്തിന് ശേഷമുള്ള ദുആയാണ്. ആ ദുആ നമ്മുടെ ആയുധമാണ്. ബറാഅ റളിയല്ലാഹു തആല ദുആ ചെയ്തു. അന്ന് സന്ധ്യക്കും മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന നേരം പേർഷ്യൻ കൊട്ടാരത്തിന്റെ മുകളിൽ എന്ന പതാക കയ്യിൽ പിടിച്ചിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല തക്ബീർ മുടക്കിയത്ര. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ 4 ആയുധങ്ങളെ കൈവിടരുത്. സമരങ്ങൾ പ്രകമ്പനം കൊള്ളട്ടെ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ, നേതൃത്വത്തിന് പക്വതയുണ്ടാകട്ടെ, അവരുടെ ഇടയിൽ യോജിപ്പുണ്ടാകട്ടെ. ഓരോ ആണും പെണ്ണും ഇതിന്റെ വിജയത്തിന് വേണ്ടി സുന്നത്ത് നോമ്പ് പിടിക്കട്ടെ. സന്ധ്യാസമയമാകുമ്പോ നോമ്പ് പിടിച്ച് നോമ്പ് തുറന്നിട്ട് ആയിരങ്ങൾ ഒന്നിച്ച് പടച്ചറപ്പിനോട് ദുആ ചെയ്യട്ടെ. എന്റെ പെങ്ങളെ, നിന്നെ നിസ്കാരപ്പായ കുതിരണം, കണ്ണുനീരിൽ കുതിരണം, തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങളുടെ ആണുങ്ങൾ പോരാട്ടത്തിന്റെ ഭൂമിയിലാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. റബ്ബേ, നീ അവരെ രക്ഷിക്കണേയല്ലോ, അവർക്ക് വിജയം നൽകണേയല്ലോ എന്ന് വീട്ടിലെ പെണ്ണുങ്ങൾ കരഞ്ഞ് ദുആ ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനം ഏതാ, ശറഫുഹു ഖിയാമുഹു ബില്ലൈൽ, ഈ സമുദായത്തിന്റെ അഭിമാനം ഖിയാമുഹു ബില്ലൈൽ, അവര് രാത്രിയിൽ ചെയ്യുന്ന നിസ്കാരമാണ്, ആ രാത്രി നിസ്കാരത്തിന് ശേഷമുള്ള ദുആയാണെന്ന് മഹാനായ ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആ ഉണ്ടാവണം. ഇപ്പൊ 4 ആയുധമായില്ലേ, എത്രയായി? യഥാർത്ഥത്തിൽ ഇത് 4 മണിക്കൂർ നീട്ടിപ്പരത്തി പറയേണ്ട വകളാണ്. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കി കുറുക്കി പറഞ്ഞു. ഇത് 4 മണിക്കൂറത്തെ വകളാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ് ദുആ. സഹോദര, ദുആ ചെയ്യണേ. പടച്ചറപ്പിനോട് കൈയുയർത്തിയിട്ട് ചോദിക്കണേ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ദുആയിലെ എല്ലാവരുടെയും ദുആ ഒരേ പോലെയല്ല, നമ്മൾ ദുആ ചെയ്യുന്നത് പോലെയല്ല. ഒരഹിലു ബൈത്ത് ദുആ ചെയ്യുന്നത്, ഒരു ജാഹിർ ദുആ ചെയ്യുന്നത് പോലെയല്ല ആലിമ ദുആ ചെയ്യുന്നത്. ഏറ്റവും വലിയ ദുആയാണ് ഹാഫിളിന്റെ ദുആ. ഹാഫിളിന്റെ ദുആ, ആ ദുആയ്ക്ക് വലിയ ഇജാബത്തുണ്ട്. അല്ലാഹു നമുക്ക് അതിനെ തൗഫീഖ് നൽകട്ടെ. സംശയമുണ്ടെങ്കിൽ ഹാഫിളിങ്ങളുടെ ദുആയെ കുറിച്ച് ഉണ്ടാ? ഹാഫിളിങ്ങളുടെ ദുആ, ആ ദുആ അല്ലാഹു കബൂലാക്കും, ഉറപ്പാണ്. എത്ര എത്ര അനുഭവങ്ങൾ ഈ വിനീതന്റെ ജീവിതത്തിൽ തന്നെയുണ്ട്.
നേരത്തെ ഫിറൂസ് പറഞ്ഞതുപോലെ വിനീതന്റെ ഒരു സ്ഥാപനമുണ്ട്, 150 ഹാഫിളുകൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച അസറിന് ശേഷം ജൽസത്തുൽ ഖുർആൻ എന്ന ഖുർആന്റെ ഒരു മഹാദുആ നടക്കാറുണ്ട്. 100 ഖത്മുൽ ഖുർആൻ ഓതി 150 ഹാഫിളുകൾ ദുആ ചെയ്യുന്ന ഒരു മഹാസദസ്, എത്രയെത്ര ആളുകളാണ് എത്രയെത്ര ആളുകളാണ് കടന്നു വന്നത് ആ സദസ്സിലേക്ക്. പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കാറിലോട്ട് കയറി കിടന്നതാണൊരു പെണ്ണ്. പിന്നെ ആ പെണ്ണ് എഴുന്നേച്ചിട്ടില്ല. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇനി അവൾ എഴുന്നേക്കില്ല. ആ സഹോദരിയുടെ ഒരു ബന്ധു വിനീതന്റെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ്. അവരവിടത്തെ ദുആക്ക് വന്നിട്ട് പറഞ്ഞു, സ്താറേ ദുആ ചെയ്യണം, 6666 നിയ്യത്താക്കുന്ന ഒരു പതിവുണ്ട് അവിടെ. സഹോദര സഹോദരി കാര്യമായിട്ട് ഹാഫിളുകൾ ദുആ ചെയ്തു. എല്ലാ ഡോക്ടർമാരും തള്ളിക്കളഞ്ഞത് ആ സഹോദരി ഇപ്പൊ എഴുന്നേറ്റ് നടന്നു. അത്രേ എന്തെന്നറിയുമോ, ഇത് ഹാഫിളുകളുടെ ദുആയാണ്. അല്ലാഹു ആ ദുആകളെ കബൂലാക്കും, ഉറപ്പാണ്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവര് നിസ്സാരക്കാരല്ലല്ലോ. പണയുടെ മോനൊരു രോഗമാണ്, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പ്രാഹത്തില്ലേ, ഏതാണ്ട് 100,000 ഒരാൾക്ക് ശരീരത്തിന്റെ ഉള്ളിലെ ഞരമ്പ് മുഴുവനും ശോഷിച്ചു പോവുകയാണ്, പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ്. 7 വയസ്സ് നടന്നു പോകുന്ന മോൻ മെല്ലെ വീഴുന്നു. അപ്പോഴാണ് റഹീമും ഭാര്യയെ ശ്രദ്ധിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു 100,000 ഒരാൾക്ക് ഈ രോഗമുള്ളൂ. ശരീരത്തിന്റെ ഉള്ളിലെ ഞരമ്പുകൾ ഇങ്ങനെ പൊടി പോലെ പൊടിഞ്ഞു പൊടിഞ്ഞു ദ്രവിച്ചു പോവുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ ഒന്നുണ്ട്, ഈ രോഗം വന്ന കുട്ടികളിൽ രക്ഷപ്പെട്ടവര് വളരെ കുറവാണ്, രക്ഷപ്പെടാൻ സാധ്യത വളരെയേറെ കുറവാണ് പറഞ്ഞത് ഡോക്ടറാണ്. എന്റെ മെസ്സേജ് വന്നു, സ്താറേ ദുആ ചെയ്യിപ്പിക്കണേ 6666 ഹാഫിളുകൾക്ക്. ആ ഹാഫിളുകൾ ദുആ ചെയ്തു. അൽഹംദുലില്ലാ, ഡോക്ടർ പോലും അത്ഭുതത്തോടെ പറഞ്ഞു, എത്ര പെട്ടെന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നത്. അല്ലാഹുവേ ആ പൊന്നുമോന് നീ പൂർണ്ണ ശിഫ നൽകണേ. അല്ലാ, ഡോക്ടർ കൽപ്പുരമാണ്, വന്നവര് രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഏത് ഡോക്ടർ തള്ളിയാലും ലോകത്തിന്റെ ഡോക്ടർ തള്ളാതിരുന്നാൽ പ്രതീക്ഷയുണ്ടല്ല, ഇല്ലേ? അവനല്ലേ ഏറ്റവും വലിയവൻ. അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊടുത്ത് ശിഫ കൊടുത്ത റബ്ബുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ നിന്നിനാണ് ഞങ്ങളെ പ്രതീക്ഷ. അതുകൊണ്ട് സഹോദര സഹോദരി, എന്റെ സഹോദരിമാരോട് ഒന്നും പറയുന്നില്ല കഴിഞ്ഞില്ലെങ്കിലും, പെങ്ങളെ ഏറ്റെടുക്കണം ഈ ഹാഫിളുകളെ. രാവിലെ സുബഹിന്റെ മാങ്ക് വിളി മുണങ്ങിയാൽ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഖുർആൻ തുറന്നതാണ്. പിന്നെ ഇശായിന്റെ സമയം വരെ ഖുർആൻ അല്ലാതെ അവരുടെ ചുണ്ടിലില്ല, അവരുടെ ഹൃദയത്തിലില്ല, അവരുടെ സിനിമ പരസ്യം പോലും കാണുന്നില്ല. ഒരു ദുനിയാവിന്റെ കാഴ്ചകൾ ആ കുഞ്ഞുങ്ങൾ കാണുന്നില്ല. സുബഹി മുതൽ ഇശാ വരെ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഈ ഹാഫിളുകളായ കുഞ്ഞുങ്ങൾ മേലോട്ട് കൈയുയർത്തിയ റബ്ബേ അല്ലാഹുവേ, രാപ്പകലില്ലാതെ നിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഞങ്ങൾക്ക് റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് സ്ഥാപനം തന്നവർ, ഞങ്ങൾക്ക് കിടക്കാൻ അവസരം തന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, കൈവിടല്ലേ റഹ്മാനേ എന്ന് ദുആ ചെയ്താൽ ആ ദുആ തട്ടില്ല സഹോദരാ. ഇതെന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്, എന്റെ ജീവിതത്തിന്റെ അനുഭവം. 2 വർഷം മുമ്പാണ് ഹംദാൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ഒറ്റയ്ക്ക് തുടങ്ങാൻ തീരുമാനിച്ചത്. വലിയ വെല്ലുവിളി. 1st തീയതിയാകുമ്പോ 10 ലക്ഷം വേണം, 10 ലക്ഷം വേണം 1st തീയതി ആവും. ഒരു വരുമാനം ഇല്ല, ആകെയുള്ള വരുമാനം നാക്കുകൊണ്ട് അരപിടിക്കണ 2 ജീവിയുള്ളൂ, ഒന്ന് അമീബ പിന്നൊന്ന് ഞാൻ. എരയെന്ന് പറഞ്ഞ ഏരര, ആഹ്റത്തിലേക്കുള്ള എര. 1st തീയതി 10 ലക്ഷം രൂപ വേണം. അത്രമേൽ സൗകര്യത്തോടെ പലപ്പോഴും എന്റെ കുടുംബം എന്നോട് ആവലാതിയോടെ ചോദിക്കും, നാളെ രാവിലെ കോളേജിലേക്ക് പോകണമെങ്കിൽ 1,00,000 രൂപ വേണം. ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുമ്പോ ആ സമയത്ത് ചോദിക്കും, എന്തിനാണ് ഈ പേജാറൊക്കെ തലയിലെടുത്ത് വെച്ചത്? വേളു പറഞ്ഞ നടന്നാ പോരാരുന്നോ? ആളുകൾ കേൾക്കാൻ വരില്ലേ? ഇറങ്ങുമ്പോ കൈമുത്തില്ലേ?
ഞാൻ ചോദിച്ചടി പെണ്ണേ, ആളുകള് കയ്യില് മുത്തിയിട്ട് കാര്യമില്ലല്ലോ, മരിക്കുന്ന നേരത്തും മലക്കുകൾ വന്ന് നെറ്റിയില് മുത്തം തരണ്ടേടി പെണ്ണേ, അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ജീവിക്കുന്നത്? അറിഞ്ഞോണ്ടെടുത്ത തലയിൽ വെച്ച ഏറ്റവും വലിയ ചുമതലയാണത്. പക്ഷേ സഹോദരാ, ഏറ്റവും വലിയ ചുമതല ഒന്നാം തീയതി 1,000,000 കണ്ടെത്തണമെങ്കിലും വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നത് അത് തുടങ്ങി ിയതിനു ശേഷമാണ്. അത് സാമ്പത്തികമായൊരു സന്തോഷമെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഏറ്റവും വലിയ സമ്പന്നത ഹൃദയത്തിന്റെ സമ്പന്നതയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന സമയമുണ്ടെങ്കിൽ ഇപ്പോഴാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് വയല് കഴിയും, 11 മണിയുടെ ട്രെയിനിലേക്ക് പോകണം. സുബഹിക്ക് വീട്ടിലെത്തും, നേരെ കോളേജിലേക്ക്. തഹജ്ജുദിന്റെ സമയത്തെത്തിയാൽ 4.5 മണിക്കൊരു കാഴ്ച കാണാം. ലോകം മുഴുവനും കിടക്കത്തിലാണ്. 150 ഹാഫ് നിങ്ങൾ എഴുന്നേറ്റ് പള്ളിയിലെ തഹജ്ജുദിലാണ്. ആ സമയത്ത് ആ പള്ളിയുടെ തൂണിന്റെ പുറകിലൊന്ന് പോയി നിന്നാൽ ലോകം മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോ ഹാഫ് നിങ്ങളുടെ ദുആ കേട്ടിട്ടുണ്ട്. റബ്ബേ, എന്റെ ഉപ്പാനെ കാത്തോളണേയല്ല. 13 വയസ്സുള്ള കുഞ്ഞുമോൻ കേരളത്തിൽ ആ സമയത്ത് ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. റബ്ബേ, എന്റെ ഉപ്പാനെ കാക്കണയല്ല, എന്റെ ഉപ്പാന്റെ രോഗ ശിപയാക്കണേ റബ്ബേ, ഉമ്മാനെ നീ കാത്തോളണേ റബ്ബേ. എല്ലാം ദുആ ചെയ്തിട്ട് അവന്റെ ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്ത് നാട് മുഴുവനും വളവ് പറഞ്ഞ് ഞങ്ങൾക്ക് 3 നേരത്തെ ഭക്ഷണം തരുന്ന ഞങ്ങളുടെ ഭാക്കവി ഉസ്താദിനെ കാത്തോളണേ റബ്ബേ, അദ്ദേഹത്തിന്റെ മക്കളെ ഹാഫുലീങ്ങളാക്കണേ റബ്ബേ. ആ സമയത്ത് എന്റെ മക്കൾ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ തഹജ്ജുദിന്റെ നേരത്ത് ലോകം മുഴുവന് കിടന്നുറങ്ങുമ്പോ 150 ഹാഫ് നിങ്ങൾക്ക് നമ്മക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടത്രേ. അവര് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമ്പത്തിന് വേണ്ടി, നമ്മുടെ കച്ചവടത്തിന് വേണ്ടി അവര് ദുആ ചെയ്യുന്നുണ്ടത്രേ. സഹോദരാ സഹോദരി, 1 കോടി രൂപ കൊടുത്താല് ആ സമയത്തും മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? 1 കോടി കിട്ടിയാൽ കൊടുത്താൽ കിട്ടുമോ? പക്ഷേ ആ തഹജ്ജുദിന്റെ സമയത്ത് നിങ്ങൾ വരും, ഒരു വേക്കപ്പ് കോളും വേണ്ട. ഇൻഷാല്ലാഹ് ഇസ്ലാമിക് അക്കാദമി 1000-ഓളം ഹാഫിളുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ സ്വപ്നം പൂർണിയാൽ ഈ പുല്ലൂരിന്റെ ഭൂമിയിൽ ലോകം മുഴുവനും ഉറക്കത്തിൽ കിടക്കുമ്പോ തഹജ്ജുദിന്റെ സമയത്ത് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുന്ന 1000-ക്കണക്കിന് ഹാഫിളുകളുടെ കൈകൾ ഉയരും. നമുക്കതില് ഭാഗവാക്കാവണം. റബ്ബേ, നീ സ്വീകരിക്കണേ ഇസ്ലാമിക് അക്കാദമി അതിന് നന്ദി കുറിക്കുകയാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിന് തുടക്കം കുറിച്ചു. ഇൻഷാല്ലാ 1.5 ഏക്കർ സ്ഥലം അതിനു വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. 1 സെന്റിന് 50,000 രൂപയാണ് വില. സഹോദര, തുടക്കത്തിലെ നമുക്ക് പങ്കാളികളാവാ. ഞാൻ കൊടുക്കുന്ന 1 സെന്റ് സ്ഥലം അതിലിരുന്ന് 10 ഹാഫ് നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് തന്നെ മക്കൾ എന്നെ ഓർത്തിട്ടുണ്ടാവില്ല. 5 നേരം നിസ്കരി ചിട്ടു ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര മക്കളുണ്ട് നമുക്ക്? നിങ്ങളൊന്ന് പറയീൻ. 5 വക്കത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്റെ ഉപ്പാക്ക് ആരോഗ്യം കൊടുക്കണേ റബ്ബേ എന്ന് നമ്മുടെ സ്വന്തം മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് ഉമ്മ. പക്ഷെ ആരാണ്ട് മക്കള് നമുക്ക് വേണ്ടി ദുആ ചെയ്യും? ആ 1.5 ഏക്കർ സ്ഥലം നമുക്ക് രൂപീകരിക്കണം. ഇൻഷാല്ലാ 1 സെന്റിന് 50,000 രൂപയാണ് വില. ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ് ഈ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ. 1000-ക്കണക്കിന് ഹാഫിളുകളുടെ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളുകൾ അവർ അള്ളാഹുവിന്റെ കബറിലെ ഈ കബറിലെ പുതിയ ആപ്ലമാരാണ്. അവര് 40 പേരെ ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ. ൾക്ക് വേണ്ടി 1 സെന്റ് ഭൂമി കൊടുക്കാൻ തയ്യാറുള്ളവർ 1 സെന്റിന് 50,000 ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്രയുമാകട്ടെ, റബ്ബേ കൂട്ടിവെച്ചതെല്ലാം കൊണ്ടുപോവില്ലല്ലോ. 1 സെന്റ് സ്ഥലം എനിക്ക് ഹാഫിളുകൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞാൽ 6 അടി മണ്ണില് കിടക്കുമ്പോ കബറിലെ വെളിച്ചമാകുമല്ലോ. ഇൻഷാല്ലാ 1 സെന്റോ 2 സെന്റോ വെച്ച് നമുക്ക് തുടങ്ങാം.
ഇമാമ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സെന്റ് സ്ഥലം ഇൻഷാല്ലാ ഇതിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. ആദ്യം തുടക്കമായി വരുന്നവന് അവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാല് മക്കൾ ഹാഫിളാവാൻ വേണ്ടി ഒരു സഹോദരൻ നാല് സെന്റ് സ്ഥല സംഭാവന, ഒരാളും മനങ്ങരുത് ദുആ ചെയ്തോളൂ. ഇതൊരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കമാണ്. ഇത് തലമുറകളോളം ഹാഫിളാവുന്ന ഒരു സദസ്സിന്റെ തുടക്കമാണത് റബ്ബേ. അതിനു പകരം ആ സഹോദരന്റെ നാല് മക്കളെ ഇന്ന് ഹാഫിളാക്കണേ അല്ലാ. ഉപ്പാന്റെ ഉമ്മാന്റെ രണ്ട് കയ്യിലും പിടിച്ച് ആ നാല് മക്കൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ച കാണാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ നാല് മക്കളെ ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ കൊടുത്തതുപോലെ ഈ സാലിഹീങ്ങളായ മക്കളാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഉപ്പാക്കുമ്മ.